ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഖിൽശ്യാമ റിവ്യൂലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വസുന്ധരാമേടിയും മരുമക്കളുടെ അരികിലേക്ക് ചിരിച്ച് കൈകൂട്ടി വരുന്ന വർമ്മ പറയുന്നു, കൺഗ്രാജുലേഷൻസ്, കൊള്ളാം, വളരെ ഗംഭീരമായ പെർഫോമൻസ്, കൺഗ്രാജുലേഷൻസ് വസു, കൊടുകൈ. അങ്ങനെ വസുന്ധരാമയ്ക്ക് കൈകൊടുത്തിട്ട് വർമ്മ പറയുകയാണ്, ഇതും ഒരു മത്സരമായിരുന്നു, മരുമക്കളുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള മത്സരം. ഇത് കേട്ട് ഞെട്ടി ദേഷ്യത്തോടുകൂടി ഐശ്വര്യം നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് നിൽക്കുകയാണ് അമൃതയും ശ്യാമയും. ദേഷ്യത്തോടുകൂടി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ഐശ്വര്യ മുകളിലേക്ക് പോകുന്നു. ശ്യാമയുടെ തോളിൽ പിടിച്ച് വർമ്മ പറയുന്നു, ഇതിലും പോയിന്റ് നേടി മുന്നിൽ നിൽക്കുന്നത് ശ്യാമ തന്നെയാണ്. എന്തായാലും അവസാനത്തെ മത്സരത്തെ ആശ്രയിച്ചായിരിക്കും ഫൈനൽ റിസൾട്ട്. അതിനുശേഷം കാണിക്കുന്നത് വക്കീൽ അരുന്ധതിയോടും വിസ്മയോടും ഒരു ഫയൽ നോക്കിയിട്ട് പറയുന്നു, ശക്തമായ ഈ കരാറിൽ നിന്നും ശ്യാമ എന്ന് പറയുന്ന ആ കുട്ടിക്കും അതിന്റെ വീട്ടുകാർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. പ്രത്യേകം പറയുന്നുണ്ട്, ഏകപക്ഷീയമായി കരാറിൽ നിന്നും മാറിയാൽ ചോദിക്കുന്ന കോമ്പൻസേഷൻ തരണമെന്നുണ്ട്, അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്ക. ഇത് കേട്ട് അരുന്ധതി പറയുന്നു, ഒന്ന് ചോദിച്ചോട്ടെ വക്കീലെ, ശബ്ദം കിട്ടുന്നില്ല, പാടാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ അവൾ ഒഴിഞ്ഞാലോ, അത് കരാറിന്റെ പരിധിയിൽ വരുമോ? വക്കീല് പറയുന്നു, ഒരു സാഹചര്യത്തിലും അങ്ങനെ കരാറ് ലംഘിക്കാൻ പറ്റില്ല, അത്രയും സ്ട്രോങ് കരാറല്ലേ നമ്മൾ ഉണ്ടാക്കിയത്. അരുന്ധതി പറയുകയാണ്, പക്ഷേ ഈ വാർത്ത പുറത്തെങ്ങാണോ അറിഞ്ഞ് ഇതൊരു ചർച്ചയായാലോ? അപ്പൊ നമ്മളായിരിക്കില്ലേ കുറ്റവാളികള്? വക്കീല് പറയുന്നു, വഞ്ചന കുറ്റത്തില് അവളും പ്രതിയാകും, അതുകൊണ്ട് തന്നെ അവളോ അവളുടെ ഭർത്താവോ കൈവിട്ട കളിക്ക് നിൽക്കില്ല. മാഡം, ദാ എഗ്രിമെന്റ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ മാഡം? അരുന്ധതി പണം കയ്യിലേക്ക് കൊടുക്കുമ്പോൾ വക്കീൽ പറയുന്നു, മാഡം, കരാർ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മാഡത്തിനൊരു വാക്ക് തന്നിരുന്നു, മരണം വരെ ഞാനായിട്ട് ഈ വാർത്ത പുറത്തുവിടില്ലെന്ന്. ആ വാക്ക് ഞാൻ പാലിക്കും മാഡം. ശരി എന്ന് പറഞ്ഞ വക്കീൽ അവിടെ നിന്ന് പോകുമ്പോൾ വിസ്മയ പറയുന്നു, എനിക്ക് തോന്നുന്നത് ഇനി അവൾ എനിക്ക് വേണ്ടി പാടാൻ വരില്ലെന്ന. അന്ന് അവളുടെ അനിയനെ തട്ടിക്കൊണ്ടു പോകുകയൊന്നും ചെയ്യണ്ടായിരുന്നു. ദേഷ്യത്തോടുകൂടി കയ്യിൽ പിടിച്ച അരുന്ധതി ചോദിക്കുന്നു, അവള് പാടാൻ വന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തതൊക്കെ ശരി തന്നെയാ. വക്കീല് പറഞ്ഞത് കേട്ടില്ലേ, അവൾക്ക് കരാറിൽ നിന്നും മാറാൻ പറ്റില്ല എന്ന്. ഞാനും നീയും ചില കാര്യങ്ങൾ ആഗ്രഹിച്ച് അതിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇനി ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞേ നമ്മൾ വിശ്രമിക്കൂ. ജീവിതാവസാനം വരെ ശ്യാമ നിനക്ക് വേണ്ടി പാടും. വിസ്മയ ചോദിക്കുന്നു, പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ആൾക്കാർ അറിഞ്ഞാൽ? അതൊരു വാർത്തയായാൽ ആത്മഹത്യ ചെയ്യുകയേ മാർഗമുള്ളൂ. ഇത് കേട്ട് അരുന്ധതി പറയുന്നു, ഓ പിന്നെ നമ്മൾ മാത്രമാണല്ലോ ലോകത്ത് ആദ്യമായിട്ട് ഒരു തട്ടിപ്പ് നടത്തുന്നത്. നാട് മുഴുവനും കള്ളത്തരങ്ങളാ, അതുകൊണ്ട് കുറ്റബോധം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. വലിയ വലിയ പാട്ടുകാരൊക്കെ ഗാനമേളയ്ക്ക് ചുണ്ടനക്കിയിട്ട് റെക്കോർഡിംഗാ പ്ലേ ചെയ്യുന്നത്, അപ്പൊ അതോ അത് കള്ളത്തരല്ലേ. എന്തായാലും ഇന്ന് അവളെ ഒന്ന് വിളിക്കണം, വിളിച്ചൊന്ന് വിരട്ടണം. വസുന്ധര വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു അവൾ ഏതോ ഒരു മത്സരത്തിൽ ജയിച്ച കാര്യം, പാചക മത്സരമോ അങ്ങനെ എന്തോ. വിസ്മയ പറയുന്നു, അതെ, അവൾ കമ്പനിയുടെ തലപ്പത്തങ്ങാണം വന്നാലുണ്ടല്ലോ, പിന്നെ നമ്മളെ കൊണ്ട് അവൾക്ക് ഒരു പ്രയോജനവും ഇല്ല, അവൾ നമ്മളെ മൈൻഡ് പോലും ചെയ്യില്ല. അരുന്ധതി പറയുന്നു, അവളെ അവിടെ മത്സരിച്ച് ജയിക്കുമായിരിക്കും, എന്നോട് മത്സരിച്ച് ജയിക്കില്ല, ഇന്ന് തന്നെ ഞാൻ കാണിച്ചു കൊടുക്കാം. അങ്ങനെ അരുന്ധതി ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. തുടർന്ന് അരുന്ധതി പറയുന്നു, അവള് ഫോൺ എടുക്കുന്നില്ല, അവളെ കൊണ്ട് ഞാൻ ഫോൺ എടുപ്പിക്കും. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ. പ്രാർത്ഥന കേട്ട് തൊട്ടരികിൽ നിൽക്കുകയാണ് അഖിൽ. ശ്യാമ പറയുന്നു, സ്വപ്നം പോലെയാ ദേവ, നീ എനിക്ക് ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നത്, മോഹിക്കാത്ത സ്ഥാനങ്ങളിലേക്കാ ഞാൻ എത്തുന്നത്. ശാരദാമ്മയെ പോലെ ഒരു വ്യക്തിയിൽ നിന്നും അഭിനന്ദനം കിട്ടുക എന്ന് പറയുന്നത് എന്റെ ഭാഗ്യമാ. ജീവിതം ഓരോ നിമിഷവും സന്തോഷം നിറഞ്ഞതായി മാറുക. അങ്ങനെ തൊഴുത ഇങ്ങോട്ടേക്ക് തിരിയുന്ന ശ്യാമ കാണുകയാണ് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അഖിലിനെ. ശ്യാമ പറയുന്നു, സാർ എന്നെയല്ല ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കൂ. അഖിൽ പറയുന്നു, എന്റെ ദേവി താനാണല്ലോ. ശ്യാമ ചോദിക്കുന്നു, അമ്പലത്തിന്റെ മുന്നിൽ നിന്നാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ അഖിൽ പറയുകയാണ്, ഞാൻ പറയാതെ തന്നെ ദൈവത്തിനറിയാം എന്റെ ദേവി താനാണെന്ന്. അഖിലിനെ തിരിച്ചു നിർത്തി ശ്യാമ കൈതൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം അവരുടെ പിന്നിലേക്ക് വന്ന വിവേക് പറയുന്നു, അല്ലയോ ഭക്തരെ, നിങ്ങളെ നാം അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് കേട്ട് പുഞ്ചിരിച്ച് ശ്യാമയും അഖിലും വിവേകിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അഖിൽ ചോദിക്കുന്നു, നീ എത്തിയോ, നീ എപ്പോഴാ നാട്ടിൽ വന്നത്? വിവേക് പറയുന്നു, ഇന്ന് രാവിലെ വന്നു. ഇവിടെ വന്നപ്പോൾ മത്സരത്തിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, നിങ്ങൾ അമ്പലത്തിലുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എടാ നീ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ അഖിലിനെയും ശ്യാമയും കൂട്ടി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് വിവേക്. അഖിൽ ചോദിക്കുന്നു, എന്താ വിവേക്? ഇതാന്ന് പറഞ്ഞ് ഒരു കവറ് ശ്യാമയുടെ നേരെ നീട്ടുകയാണ് വിവേക്. എന്താ ഇതെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ വിവേക് പറയുന്നു, ഇതോ, ഇത് കുറച്ച് രൂപയാ. ശ്യാമ ചോദിക്കുന്നു, രൂപയോ? രൂപയൊക്കെ എന്തിനാ എനിക്ക് തരുന്നത്? പുഞ്ചിരിച്ച് വിവേക് പറയുന്നു, ഇതൊരു അഡ്വാൻസാ. ശ്യാമ ചോദിക്കുന്നു, അഡ്വാൻസോ? എന്തിനാ എനിക്ക് അഡ്വാൻസ്? വിവേക് പറയുകയാണ്, ശ്യാമയുടെ ഒരു പാട്ട് ഞാൻ വാങ്ങുന്നു, ആ പാട്ടിനുള്ള പ്രതിഫലത്തിന്റെ അഡ്വാൻസ് ആണിത്, ബാക്കി കാശ് റെക്കോർഡിംഗ് ദിവസം തരും. ഇത് കേട്ട് അഖിലിനെ ഒന്ന് നോക്കിയിട്ട് ശ്യാമ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശ്യാമയെ ചേർത്ത് പിടിച്ച് അഖിൽ ചോദിക്കുകയാണ്, വിവേക് പറഞ്ഞതിൽ എന്താ തനിക്ക് മനസ്സിലാകാത്തത്? തന്റെ ഒരു പാട്ട് വിവേകിന് വേണം, പാട്ടിന്റെ പ്രതിഫലത്തിന്റെ അഡ്വാൻസ് തരുന്നു, എന്തായാലും കിട്ടുന്നത് കളയണ്ട, വാങ്ങിച്ചോ. ശ്യാമ ചോദിക്കുന്നു, ഞാൻ എന്ത് പാടാനാ സാർ? ഇത് കേട്ട് വിവേക് ചോദിക്കുക,
പറയുകയാണ്, ശ്യാമ എന്ത് പാടാനാണെന്നോ? ശ്യാമ പാട്ട് പാടുന്നു. ശ്യാമ പറയുകയാണ്, സർ പ്ലീസ് പ്ലീസ് വിവേക്, ഒന്നാമത് അരുന്ധതി മേഡമായിട്ട് ഉണ്ടാക്കിയ കരാറ്, ആ കരാറ് നിലവിലുണ്ട്. ആ സാഹചര്യത്തിൽ ഞാൻ വേറെ പാടിയാൽ അത് കേസാകും. അരുന്ധതി മേഡം അച്ഛനെ അമ്മയൊക്കെ ഭീഷണിപ്പെടുത്തും. അഖിൽ പറയുന്നു, ഞാനന്ന് ദുബായിലായിരുന്നപ്പോൾ അവർ അപ്പൂനെ തട്ടിക്കൊണ്ടുപോയി. ആ സിറ്റുവേഷൻ ബോൾഡായിട്ടാ താൻ ഹാൻഡിൽ ചെയ്തത്. എന്നിട്ടിപ്പോൾ ഇവള് വീണ്ടും പേടിക്കുക. വിവേക് പറയുന്നു, ശ്യാമേ ദേ അഖിലിന്റെ സ്വപ്നമാ തന്റെ കഴിവുകൾ ലോകം മൊത്തം അറിയണമെന്നുള്ളത്. അഖിലിന്റെ സന്തോഷത്തിനും കൂടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അഖിലിന്റെ കയ്യിൽ പിടിച്ച് ശ്യാമ പറയുകയാണ്, പക്ഷേ സാർ എനിക്ക് പേരും പ്രശസ്തിയും ഒന്നും വേണ്ട. സാറിനും എനിക്കും വേണ്ടി ഞാൻ പാടാം. നമ്മുടെ മാത്രമായിട്ടുള്ള സമയങ്ങളിൽ ഞാൻ പാടാം. ഇത് കേട്ട് അഖിൽ പറയുകയാണ്, ഇതിനെയാണ് ദൈവത്തിനെ നിന്ദിക്കുക എന്ന് പറയുന്നത്. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അത് അവരവർക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടാനാ. ദേ ഗാനഗന്ധർവൻ യേശുദാസ് തനിക്ക് കേൾക്കാൻ വേണ്ടി മാത്രം പാടാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ തനിക്ക് വായിക്കാൻ വേണ്ടി മാത്രം എഴുതുക അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിലോ? മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അവരവർക്ക് വേണ്ടി മാത്രം അഭിനയിച്ച് വീട്ടിലിരുന്ന് കണ്ടാലോ? ശ്യാമേ താൻ തന്റെ കഴിവുകൾ പുറത്തിറക്കാതെ ദൈവത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി പാടി ദൈവത്തെ ചതിക്കുകയും ചെയ്യുന്നു. ഈ സമയം അരുന്ധതി വീണ്ടും ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കോള് കണ്ട് അഖിൽ പറയുന്നു, ദേ അരുന്ധതിയ ഫോൺ എടുക്ക്, ഇനിയും പാടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയണം. ഫോൺ വാങ്ങിച്ച് ടെൻഷനോടുകൂടി ശ്യാമ പറയുകയാണ്, അയ്യോ എന്റെ ദൈവമേ എനിക്ക് പേടിയാകുന്നുണ്ട്. അപ്പോഴ അഖിൽ പറയുകയാണ്, എങ്കിൽ ഇങ്ങിതാ ഞാൻ പറയാം. ശ്യാമ പറയുന്നു, വേണ്ട ഞാൻ സംസാരിച്ചോളാം. അഖിൽ പറയുന്നു, സ്പീക്കറിലിട്ട്. ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ട് ശ്യാമ ഹലോ എന്ന് പറയുമ്പോൾ അരുന്ധതി ചോദിക്കുന്നു, നിനക്ക് ഫോൺ എടുക്കാൻ വയ്യ അല്ലേ? അന്നത്തെ തട്ടിക്കൊണ്ടുപോകലോടെ നീ അങ്ങ് ജയിച്ചെന്നാണോ നിന്റെ വിചാരം? ഞാൻ ഉണ്ടാക്കിയ കരാറിൽ നിന്ന് മാറിയാൽ നീ അനുഭവിക്കും. കോൺട്രാക്ട് ഒക്കെ ദേ എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. വരുന്ന ഭവിഷ്യത്തുകൾ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് അനുഭവിക്കാം. ദേ ഞാൻ സ്നേഹത്തോടെ പറയുക, പഴയതുപോലെ നമുക്ക് സഹകരിച്ചു പോകാം. ഇനി എത്ര കാശ് വേണോന്ന് വെച്ചാൽ പറ. വാസുദേവനെ വിളിച്ച് ഞാൻ ഏൽപ്പിക്കാം. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നീ മറക്കണം. നീ വരണം. വിസ്മയക്ക് വേണ്ടി നീ പാട്ട് പാടണം. അഖിലോ വീട്ടുകാരോ അറിയാതെ ഞാൻ നോക്കിക്കോളാം. ഞാനും വിസ്മയെയും നീയും മാത്രം അറിയുന്ന ഒരു രഹസ്യം. മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ വേണം. നോക്ക്, നീ എനിക്ക് വാക്കു തന്നതാ, അത് മാറ്റിയേക്കരുത്. എന്ത് പറയുന്നു ശ്യാമ? ഹലോ ഹലോ ശ്യാമേ. ശ്യാമ ടെൻഷനോടുകൂടി അഖിലിനെ നോക്കുമ്പോൾ അഖിൽ പതിയെ പറയുന്നു, പറ്റില്ല എന്ന് പറ. പാടാൻ വരാൻ പറ്റില്ല എന്ന് പറയ. ടെൻഷനോടുകൂടി അരുന്ധതിയുടെ അരികിൽ നിൽക്കുകയാണ് വിസ്മയ. ശ്യാമ പറയുന്നു, എനിക്ക് പാടാൻ വരാൻ പറ്റില്ല, ഞാൻ പാടില്ല. അങ്ങനെ ശ്യാമ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഞെട്ടി ടെൻഷനോടുകൂടി നിൽക്കുകയാണ് അരുന്ധതിയും വിസ്മയയും. വിവേക് പറയുന്നു, ഭൂലോക വഞ്ചകിയ, ഒരാളിനെയും ഒരു നാടിനെയും മുഴുവൻ പറ്റിച്ചോണ്ടിരിക്കുക, എന്നിട്ട് വലിയ ഡയലോഗ് അടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഭഗവാന്റെ മുന്നിൽ വെച്ച് അഡ്വാൻസ് വാങ്ങിച്ചോളൂ. ശ്യാമയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ച് അഡ്വാൻസ് വാങ്ങാനായി പറയുകയാണ് അഖിൽ. ശ്യാമ പറയുന്നു, ഞാൻ പാടാം, പക്ഷേ തൽക്കാലം എന്റെ പേരിലല്ലാതെ മറ്റൊരാളുടെ പേരില്. ചിരിച്ചുകൊണ്ട് വിവേക് പറയുന്നു, അങ്ങനെ തന്നെയാ ഞങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നത്. പുതിയൊരു പാട്ടുകാരിയായി ലോകം അറിയണം. വിസ്മയ അരുന്ധതിയും ഈ നാട്ടിൽ നിന്ന് പോണം, അത്രയുള്ളൂ ലക്ഷ്യം. അത് കഴിഞ്ഞാൽ ശ്യാമ ശ്യാമയായിട്ട് തന്നെ തുടരും. ശ്യാമ ചോദിക്കുന്നു, പുതിയൊരു പേരെന്ന് പറയുമ്പോൾ അതോ? വിവേക് പറയുന്നു, അഖിൽ ഒരു പേര് നിർദ്ദേശിച്ചിട്ടുണ്ട് ശ്യാമയ്ക്ക് വേണ്ടി, പുതിയൊരു പേര്. അഖിലെ ശ്യാമയുടെ തോളിൽ പിടിച്ച് അഖിൽ പറയുന്നു, കൃഷ്ണ തുളസി. പുഞ്ചിരിച്ച് ശ്യാമ കൃഷ്ണ തുളസി എന്ന് പറയുമ്പോൾ അഖിൽ ചോദിക്കുകയാണ്, പേരിഷ്ടമായോ? ശ്യാമ പറയുന്നു, ഇഷ്ടമായോന്നോ, എന്റെ പേടിയൊക്കെ മാറിയതുപോലെ തോന്നുക. വിവേക് പറയുന്നു, എങ്കിൽ ആദ്യം ഐശ്വര്യമായിട്ട് അഡ്വാൻസ് വാങ്ങിച്ചു. റെക്കോർഡിംഗ് ഏത് ദിവസമാണെന്നുള്ളത് ഞാൻ അറിയിക്കാം. ശ്യാമയുടെ കയ്യിൽ പിടിച്ച് അഖിൽ പറയുന്നു, മേടിച്ചു. ക്ഷേത്രത്തിലേക്ക് നോക്കി തൊഴുത് ശ്യാമ സന്തോഷത്തോടുകൂടി വിവേകിന്റെ കയ്യിൽ നിന്നും ആ അഡ്വാൻസ് വാങ്ങുകയാണ്. ശേഷം അവർ അവിടെ നിന്ന് പോകുകയാണ്. തുടർന്ന് ദേഷ്യത്തോടുകൂടി അരുന്ധതി പറയുന്നു, അവള് വരില്ലാന്ന്. വിസ്മയ ചോദിക്കുന്നു, കണ്ടോ ഞാൻ പറഞ്ഞത് എന്തായി? അവൾ ഉറച്ചു തീരുമാനിച്ചേക്കുക, അവള് വരില്ല. ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് ഇടയ്ക്കൊക്കെ തോന്നിയിരുന്നു, പക്ഷേ ഇപ്പൊ വാശി കൂടുക, അവളെ കൊണ്ട് തന്നെ പാടിപ്പിക്കണമെന്ന്. മമ്മി ഈ കരാറ് കോടതിയിൽ എത്തിച്ചാലോ? അരുന്ധതി പറയുന്നു, കരാറും കോടതിയും ഒക്കെ അവിടെ നിൽക്കട്ടെ, അതിനു മുമ്പ് എന്റെ വഴിക്ക് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് വസുന്ധരാമി ഉറക്കെ പറയുന്നു, ഐശ്വര്യ അമൃത ആഹാരം എടുത്തു വെച്ചിരിക്കുക, കഴിക്കാവാ. താഴേക്ക് ഇറങ്ങി വരുന്ന ഐശ്വര്യ ദേഷ്യത്തോടുകൂടി മനസ്സിൽ പറയുകയാണ്, ഈ തള്ളക്ക് ശ്യാമയോട് കൂറു തുടങ്ങിയിരിക്കുന്നു. ശ്യാമയെ ഇവരെയും ഒരുമിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. വസുന്ധരാമ ചോദിക്കുന്നു, എന്താ ആലോചിച്ചു നിൽക്കുക? വാ. ശ്യാമ അഖിലും പുറത്തുനിന്ന് ആഹാരം കഴിക്കുമെന്നാ പറഞ്ഞത്. മോള് വാ ഇരിക്കെന്ന് പറഞ്ഞ് വസുന്ധരാമ കയ്യിലേക്ക് പിടിക്കുമ്പോൾ കൈ തട്ടി മാറ്റി ഐശ്വര്യ പറയുന്നു, വേണ്ട അമ്മ എന്നെ തൊടണ്ട. വസുന്ധരാമ ചോദിക്കുന്നു, എന്താ മോളെ? ഐശ്വര്യ പറയുകയാണ്, വേണ്ട അമ്മയ്ക്കിപ്പോൾ അവളുണ്ടല്ലോ. ആ ശ്യാമ അമ്മ അവളെ പിടിച്ചാ മതി, ഇപ്പൊ അവളോടല്ലേ സ്നേഹം. വസുന്ധരാമ ചോദിക്കുന്നു, എന്താ മോളെ? അമ്മ പറഞ്ഞില്ലേ ഞാൻ മറ്റൊന്നും അല്ല നോക്കിയത്, നമ്മുടെ കമ്പനിയുടെ ഭാവി മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എത്ര കഷ്ടപ്പാടും ത്യാഗവും ഒക്കെ സഹിച്ചു തുടങ്ങിയ പ്രസ്ഥാനമാ. പരിചയവും ഇഷ്ടമൊക്കെ വെച്ചിട്ട് ആ കമ്പനിയിൽ ആളെ നിയമിച്ചാൽ അതിന്റെ ക്ഷീണം കമ്പനിയെ ബാധിക്കും, കമ്പനി പൊളിയും. ഇത് കേട്ട് ഐശ്വര്യ പറയുകയാണ്, ഓ അത് ശരി, അപ്പൊ
അപ്പോ ഞാൻ കമ്പനിയുടെ തലപ്പത്ത് വന്നാൽ കമ്പനി പൊളിയല്ലേ? വസന്തരാമ ചോദിക്കുന്നു. അങ്ങനെയാണോ മോളെ ഞാൻ പറഞ്ഞത്? എന്തായാലും ഇനിയും മത്സരം കിടക്കുകയല്ലേ, മോൾ അതിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചാ പോരെ. ഐശ്വര്യ പറയുന്നു, അമ്മേ ദേ എന്തിനും ഏതിനും അമ്മയുടെ കൂടെ കട്ടക്ക് നിന്നവളാണ് ഞാൻ. ഒരത്താപ്പാടി വീട്ടിലെ പെണ്ണ അവള്. കള്ള കല്യാണം പോലെ ഒരു കല്യാണം കഴിച്ചിട്ടാ അവള് നമ്മുടെ വീട്ടിലേക്ക് കയറി പറ്റിയത്. അമ്മയുടെയും നമ്മുടെയും ഒക്കെ സ്വപ്നം പലവട്ടം അവള് തകർത്തു. ഒരു ദരിദ്രവാസി കുടുംബത്തിൽ നിന്ന് വസുന്ധരയ്ക്ക് മരുമോളെ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് നാട്ടുകാര് മൊത്തം പറഞ്ഞു ചിരിക്കുകയായിരുന്നു. അവിടൊക്കെ അമ്മയുടെ അഭിമാനം രക്ഷിച്ചിരുന്നതേ ഈ ഐശ്വര്യ കപടഭക്തി കാണിച്ച് കാര്യം കാണാൻ എനിക്കറിയില്ല. ശരിക്കും അതെനിക്കൊരു ദോഷം തന്നെയാ. അങ്ങനെ ഐശ്വര്യ മനസ്സിൽ പറയുന്നു, ഷോ എന്തൊക്കെ പറഞ്ഞാലാ ഈ തള്ളയൊന്ന് പാട്ടിലാക്കാൻ പറ്റുക. വസുന്ധരാമെ ആലോചിച്ചു നിൽക്കുമ്പോൾ ഐശ്വര്യ ചോദിക്കുന്നു, അമ്മേ ഞാൻ പറഞ്ഞത് നേരാണോ കള്ളമാണോ? അമ്മ അതുമാത്രം പറഞ്ഞാ മതി. വസുന്ധരാമ പറയുന്നു, മോള് പറയുന്നതൊക്കെ സത്യം തന്നെയാ. ഐശ്വര്യ ചോദിക്കുന്നു, അഖിയുമായിട്ടുള്ള അവളുടെ കല്യാണം അബദ്ധമായിട്ട് നടന്നതാണെന്നാണോ അമ്മ കരുതുന്നത്? അതിന്റെ പിറകില് അവളുടെയും വീട്ടുകാരുടെയും ഗംഭീര നാടകം ഉണ്ടായിരുന്നമ്മേ. ബാക്കിയൊന്നും പോലെ അല്ലല്ലോ താലി, അത് കഴുത്തിൽ വീണാൽ വീണത് തന്നെയാ. പിന്നെ അത് അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടിച്ചു കളയാൻ പറ്റില്ലല്ലോ. അത് അവൾക്കും വീട്ടുകാർക്കും നന്നായിട്ടറിയാം. ഷേ ആലോചിക്കും തോറും വേണ്ട, ഇങ്ങനെ ഒരുത്തി കമ്പനിയുടെ തലപ്പത്ത് വന്നാലേ നല്ല ചേലായിരിക്കും. കണ്ടില്ലേ ഇപ്പൊ തന്നെ ആ അരവിന്ദനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഇവളങ്ങാണ് മേധാവി ആയാൽ പിന്നെ നല്ല രസമായിരിക്കും. ഒരു ക്യാബിനില് അവളുടെ തന്തപ്പടി, ആ കള്ള സെക്യൂരിറ്റി, വേറൊരു ക്യാബിനില് തളർന്നു കിടക്കുന്ന അവളുടെ തള്ള, സ്പെഷ്യൽ മേധാവിയായിട്ട് ആ സൂത്രക്കാരി ജയന്തി. അടിപൊളി ആയിരിക്കും അമ്മേ അടിപൊളി. ഇത് കേട്ട് വസന്തരാമ പറയുന്നു, അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ച് ഐശ്വര്യ പറയുകയാണ്, സോറി അമ്മേ, അമ്മയുടെ കോമഡി കേട്ട് ഞാൻ ചിരിച്ചു പോയതാ. ഈ നാട്ടിലെ ഏറ്റവും വലിയ കുടുംബത്തിലെ മരുമകളായിട്ട് അവള് കയറിപ്പറ്റി. പിന്നെയാ കമ്പനിയിൽ രണ്ടാളെ നിയമിക്കാൻ പ്രയാസം. വസന്തരാമ പറയുന്നു, ഒരബദ്ധം പറ്റി, ഇനി ഒരബദ്ധം കൂടി ഈ വസുന്ധരയ്ക്ക് പറ്റില്ല. എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. നീ കഴിക്കാൻ നോക്ക്. ഈ അമൃത ഇത് എവിടെ പോയി കിടക്കുക? ഭക്ഷണം കൊണ്ടുവച്ചാലും പോരാ, കഴിക്കാൻ വേണ്ടി കൈയും കാലും പിടിക്കണോ? അങ്ങനെ അമൃത എന്ന് വിളിച്ച് ദേഷ്യത്തോടുകൂടി ആലോചിച്ച് അവിടേക്ക് ഇരിക്കുകയാണ് വസുന്ധരാമ. ഐശ്വര്യ പുഞ്ചിരിച്ച് മനസ്സിൽ പറയുന്നു, എത്ര എളുപ്പത്തിലാ ഇവരെ മാറ്റിയെടുത്തത്. ഈ സമയം അവിടേക്ക് വന്ന അമൃതയോട് വസുന്ധരാമ പറയുകയാണ്, എത്ര നേരമായിട്ട് കിടന്ന് വിളിക്കുക, വന്ന് ആഹാരം കഴിക്ക്. അമൃത പറയുന്നു, ശ്യാമ വരട്ടെ അമ്മേ, ശ്യാമയെ ഒത്ത് കഴിക്കാം. ഇത് കേട്ട് ഐശ്വര്യ പറയുകയാണ്, അമൃതയെടുത്തി ശ്യാമയോടൊപ്പമേ കഴിക്കൂ അമ്മേ, അവരൊറ്റ ടീം അല്ലേ. വസുന്ധരാമ പറയുന്നു, ഈ വീട്ടിൽ അങ്ങനെ വേറെ വേറെ ടീം ഒന്നും ഇല്ല, എല്ലാവരും കൂടി ചേർന്ന് ഒരൊറ്റ ടീമേ ഉള്ളൂ, ഇരുന്ന് ആഹാരം കഴിക്ക്. അമൃത പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ അമ്മേ എനിക്കിപ്പൊ വേണ്ട, കുറച്ച് കഴിയട്ടെ. വസുന്ധരാമ പറയുന്നു, അങ്ങനെ തോന്നുന്ന സമയത്ത് വന്നിരുന്ന് കഴിക്കാൻ, ഇത് ഹോട്ടലൊന്നും അല്ലല്ലോ, എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിലേ ഇവിടെ പോയിട്ടുള്ളൂ, ആ രീതികളൊന്നും മാറ്റാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അമൃത ഇരുന്ന് കഴിക്ക്, പറഞ്ഞത് കേട്ടില്ലേ, കഴിക്ക്. അമൃത പറയുന്നു, ഇല്ലമ്മേ ഇല്ല. ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് വസുന്ധരാമ ചോദിക്കാണ്, നീ എന്താ പറഞ്ഞത്? എന്റെ വാക്കുകളെ ധിക്കരിക്കുകയാണോ? അമൃതയോട് കഴിക്കാനാ പറഞ്ഞത്, എനിക്ക് വേണ്ടമ്മേന്ന് അമൃത പറയുമ്പോൾ ഇരുന്നേന്ന് പറഞ്ഞ് അമൃതയെ പിടിച്ച് അവിടേക്ക് ഇരുത്താനായി ശ്രമിക്കുകയാണ് വസുന്ധരാമ. ഇത് കണ്ട് ഐശ്വര്യ പറയുന്നു, അമ്മേ വേണ്ടമ്മേ, അമൃതയെടുത്തേക്ക് ഇപ്പൊ ആഹാരം വേണ്ടെങ്കിൽ കഴിക്കണ്ട, ചിലപ്പോൾ ശ്യാമയോടൊപ്പം കഴിക്കാനായിരിക്കും ഇഷ്ടം. അവരൊറ്റ കമ്പനിയാകുമ്പോൾ അവർക്ക് രണ്ടുപേർക്കുമായിട്ട് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടാകും. വസുന്ധരാമ പറയുന്നു, അങ്ങനെ ഇപ്പം രണ്ടുപേരും മാത്രം മാറിയിരുന്ന് ഇവിടെ ഒന്നും പറയണ്ട. ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു, വിട്ടേക്കമ്മേ, അമൃതയെടുത്ത് ചെല്ല. ദേഷ്യത്തോടുകൂടി വസുന്ധരാമ പറയുന്നു, ആയിക്കോ, ആരെന്താന്ന് വെച്ചാൽ ആയിക്കോ, ഈ വീട്ടിലെ സമാധാനവും ഐശ്വര്യവും ഒക്കെ തീരട്ടെ, ഞാൻ പോവാ. അങ്ങനെ വസുന്ധരാമ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ വസുന്ധരാമയെ തടങ്ങിയ ഐശ്വര്യ പറയുന്നു, അമ്മേ നിക്കമ്മേ. അമൃതയെടുത്തി, ദേ ഞാൻ വലിയ സത്യവതിയൊന്നുമല്ല, ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എന്റെ ഭാഗത്തുമുണ്ട്, പക്ഷേ എന്തൊക്കെ ദോഷമുണ്ടെങ്കിലും ഞാൻ അമ്മയെ ഒരിക്കലും ധിക്കരിച്ചിട്ടില്ല. അങ്ങനെ വസുന്ധരാമയെ ചേർത്ത് പിടിച്ച് ഐശ്വര്യ പറയുകയാണ്, അമ്മ ഒറ്റ ഒരാളാ ഈ വീടിനെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകുന്നത്, അതെനിക്കറിയാം. ഇതെല്ലാം കേട്ട് സംശയത്തോടുകൂടി ഐശ്വര്യയെ നോക്കുന്ന അമൃതയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.